ഇന്ന് സ്ത്രീകളല്ലേ, കുറേ സ്ത്രീകളെ അളിതിരത്തി, ഞങ്ങൾക്ക് പ്രവേശനം വേണ്ട, സ്ത്രീകൾക്ക് ശബരിമലയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ സ്ത്രീകളെ തന്നെ രംഗത്തിറക്കുന്നതിൽ യാതൊരുവിധ അതിശയവുമില്ല. ഇവിടെ ഒരു കാലത്ത് സതീ സമ്പ്രദായം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സ്ത്രീയും മരിക്കണം. ഇതൊരാചാരം, ഒരു നിയമം പോലെ ഇവിടെ നടപ്പാക്കി. എന്നാൽ സതി നിരോധിച്ചു. അപ്പോൾ കുറേ സ്ത്രീകളെ അണിനിരത്തി, ഞങ്ങൾ സതി അനുഷ്ഠിക്കും, ഭർത്താവ് മരിച്ചാൽ ഭർത്താവിൻ്റെ ചിതയിലിച്ചാൽ ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കിയ നാടാണ് നമ്മുടെ നാട് എന്ന വസ്തുത മറന്നു പോകരുത്. എപ്പോഴെല്ലാം മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, ആചാരങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം പിന്തിരിപ്പൻ വർഗം ആചാരം സംരക്ഷിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാലത്ത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമേ ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് ആറാട്ടുപുഴ വേലായുധ പണിക്കാർ 1855 തൻ്റെ പ്രദേശത്ത് ഒരു പ്രത്യേക ക്ഷേത്രം നിർമ്മിച്ച് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരു ക്ഷേത്രം തുറന്നു കൊടുത്തത്. പിന്നീട് ശ്രീനാരായണ ഗുരു 1888 അവിടെ നെയ്യാറ്റിൻകരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൊടാൻ പോയ പിന്നോക്ക സമുദായക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിച്ചപ്പോൾ അരുവിപ്പുറത്തുള്ള ജനങ്ങൾ ശ്രീനാരായണ ഗുരുവിനെ സമീപിച്ചു. അവിടെയാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തി അന്നത്തെ ആചാരത്തിൽ ലംഘിച്ചു. ആചാരത്തിൽ ലംഘിച്ചാൽ തല കൊയ്തെടുക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരു ഒരു വിപ്ലവ പ്രവർത്തനം വന്ന് സംഘടിപ്പിച്ചു. അതിനെ തുടർന്ന് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർ പലയിടത്തും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ ഗുരുവിനെ വിളിച്ചുകൊണ്ടുപോയി. 1926 ക്ഷേത്രപ്രവേശന വിളംബരമുണ്ടായി. ഇതെല്ലാം ജനങ്ങൾ പൊരുതി നേടിയിട്ടുള്ള അവകാശമാണ്. ഇന്ന് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കേരളത്തിൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇന്ന് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെ ക്ഷേത്രത്തിൽ പൂജാരിമാരാക്കാൻ തുടങ്ങിയ സംസ്ഥാനമായി ഈ കേരളം മാറിയില്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും സർക്കാർ നിയന്ത്രണത്തിലൊരു ക്ഷേത്രത്തിൽ പട്ടികജാതിക്കാരനെ പൂജാരിയാക്കി ഇപ്പോൾ നിയമിക്കുന്നുണ്ടോ? BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പട്ടികജാതിക്കാരനെ പൂജാരിയാക്കിയിട്ടുണ്ടോ? പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരെ പൂജാരിയാക്കിയിട്ടുണ്ടോ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത്? ഇടതുപക്ഷം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി ഇത്തരം മാറ്റങ്ങൾ വന്ന ഈ കേരളത്തിൽ ശബരിമലയിൽ എല്ലാ പ്രായപരിധിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ അത് നടപ്പാക്കാതിരിക്കാൻ എങ്ങനെയാണ് കേരളത്തിന് സാധിക്കുക?